ട്യൂബ് എങ്ങനെ ശരിയാക്കാം എന്നാണ് ഞാനെന്ന് പറയുന്നത്. ഞാനും ഈ എലിപ്പാണ്ട് ഉണ്ടാക്കിയ ചട്ടിന്റെ അടുത്ത് നിന്നാണ് പറയുന്നത്. പിന്നെ ഈ ചെടി, ഈ ചട്ടി വെളുപ്പുണ്ടാക്കിയത് ഈ ചെടി അനുരാധ ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഈ ക്യൂബുകളിൽ ഏറ്റവും ഈസി ഈസി ചെയ്യുന്ന ക്യൂബ് ഇതാണ്. പിറമിഡ്സ് ക്യൂബാണ് ഏറ്റവും ഈസിയായി ചെയ്യുവാൻ കഴിയുന്ന ക്യൂബ്. ഫസ്റ്റ് ഇതൊന്ന് ഷഫിൾ ചെയ്തിട്ട് ഞാൻ പഠിച്ചു. ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ ഫസ്റ്റ് തന്നെ അങ്ങനെ ആക്കിയത് പെട്ടെന്ന് ശരിയാക്കിയത്. അത്രയ്ക്കും ഞാൻ എൻ്റെ വീഡിയോ കണ്ടാൽ അത്രയ്ക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും എന്നാണ് അതിൽ ഞാൻ ഒരിക്കലും തന്നു. നന്നായിട്ട് നമ്മൾ ഷഫിൾ ചെയ്യും. ഷഫിൾ ചെയ്തു ഫസ്റ്റ് ഓക്കെ. പിന്നെ ഇതിന് മൂന്ന് വശങ്ങൾ മാത്രമേ ഇതിൻ്റെ ഫേസ് ഏതാണെന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും ബ്ലൂ ഇട്ടിരിക്കുമെന്ന്, ഇതാ ബ്ലൂവിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ബ്ലൂവിൻ്റെ ബ്ലൂ ഫേസ് ആണെന്ന് വിചാരിച്ചു ബ്ലൂ നന്നാക്കാം. അതല്ല, ഇതിൻ്റെ ഫേസ് കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ നോക്കണം. ഇവിടെ 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 ബ്ലൂ വന്നെന്ന് വിചാരിക്കും. ഈ മൂന്ന് സ്ഥലത്തും ബ്ലൂ വന്നാലേ ഇത് ബ്ലൂവിൻ്റെ ഫേസ്. അപ്പം ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ റെഡായി, ഒന്നും കൂടി എന്തിരിച്ചാൽ ബ്ലൂ ആയി, ഇതും കൂടി ഒന്ന് തിരിക്കാം അപ്പം റെഡായി, ഒന്നും കൂടി എന്തിരിക്കുമ്പോൾ ബ്ലൂ ആകും. ഈ കട്ടിങ് തിരിക്കാം, എന്നിട്ടാൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ എല്ലാ ക്യൂബും ചെയ്യാം. എല്ലാ വശവും ചെയ്യാം. ഇപ്പം ആ റെഡ്, ഇത് യെല്ലോൻ്റെ, ഇത് ബ്ലൂവിൻ്റെ ഫേസ്, ഇത് ഗ്രീനിൻ്റെ ഫേസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫേസ് ആയാൽ പിന്നെ ഏത് ഫേസ് വേണമെങ്കിലും നമുക്ക് പിടിക്കാമല്ലേ. അല്ല അറിഞ്ഞല്ല, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഗ്രീൻ. അപ്പോൾ ഗ്രീനിനെ ഞാൻ പിടിക്കും. അപ്പോൾ താഴ്ഭാഗത്ത് ഗ്രീൻ വരണം ആ രീതിയിൽ. ഇനി നമുക്ക് റിക്വസ്റ്റ് ചെയ്യണം. ഇവിടെ ഗ്രീൻ എവിടെ ഫേസ്, ഗ്രീൻ ആൻഡ് ഗ്രീൻ ആൻഡ് റെഡ്, റെഡിൻ്റെ ഫേസ് അല്ലേ. അപ്പോൾ ഗ്രീൻ ആൻഡ് റെഡ് കട്ടാകണം അല്ലേ. ഗ്രീൻ ആൻഡ് റെഡ്, ഇനി ഇത് തെറ്റിയാൽ കുഴപ്പമില്ല, കുഴപ്പമില്ല. അത് ഗ്രീൻ ആൻഡ് റെഡ് എങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരിക്കണം. നമ്മൾ ഇക്വേഷൻ ആണെങ്കിൽ ആൻ ക്രൈം യു ക്രൈം ആ ഡാഷ് യു ഡാഷ് അതൊന്നും വേണം. ഇതിന് വേണ്ടത് ഫസ്റ്റ് ഇത് ഈ സൈഡിലാണ് നിൽക്കണേ നോക്കണം. അപ്പോൾ ഈ സൈഡിൽ വെച്ചു, ഈ സൈഡിൽ ഈ ഗ്രീൻ ആൻഡ് റെഡ് വെച്ചു, എന്നിട്ട് അതൊന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ കിടിച്ചൊന്ന് താഴ്ത്തിയാൽ അത് ശരിയായി. പിന്നെ ഗ്രീൻ ആൻഡ് ബ്ലൂ ആക്കട്ടെ, ഗ്രീൻ ആൻഡ് ബ്ലൂ അല്ല, ഗ്രീൻ ആൻഡ് യെല്ലോ അല്ല, ബ്ലൂ. അപ്പോൾ അതിനും ഇങ്ങനല്ല, ഈ വശത്ത് കൊണ്ടിട്ടിട്ട് ഐക്വേഷൻ ചെയ്യണം. അതുപോലെ എല്ലാത്തിനും ഐക്വേഷൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നോ, ഇതിവിടെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ ഇത് ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ടാക്കുക, ഇത് ഇങ്ങോട്ടാക്കുക, ഇത് ഇങ്ങോട്ടാക്കുക, ഒന്ന് ഇങ്ങോട്ട് തിരിക്കുക, ഇത് ഇങ്ങോട്ടാക്കുക. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞതിൻ്റെ എന്നിട്ട് പഴയ പോലെയാവും അത്. അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യണം. ഇങ്ങനെ പഴയ പോലെയാകുമ്പോൾ പഴയതിനുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ അത് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇങ്ങനെ ഒരു ഇത് കിട്ടിയെന്ന് തരും. ഇങ്ങനെ ഈ ഭാഗം മാത്രം തെറ്റും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം. ഇപ്പം ഇത് അങ്കിട് കളയാൻ ബുദ്ധിമുട്ടുള്ള ഇക്വേഷനാണെന്നൊന്നും വിചാരിക്കണ്ട. ഇക്വേഷൻ എന്നാൽ ഞാൻ എത്തിരിക്കില്ല, അത്ര ഉള്ളൂ. അതിന് വേണ്ടത് അപ്പ് ഈ ഈഫ് നമ്മൾ ദി ദി ഇടതുവശത്തുള്ളത് അപ്പ് ഒന്ന് ഇങ്ങോട്ട് ഇരിക്കുക, അടിക്കാക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, മുറിക്കാക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, അടിക്കാക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, ഒന്നുകൂടി മുറിക്കാക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, താഴ്ത്തി ഇരിക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, അടിക്കാക്കി ഇങ്ങനെ തിരിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഈ ക്യൂബ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കുന്നു. അദ്ദേഹമായി ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, എൻ്റെ വീഡിയോ.